സ്നേഹത്തിന് വേണ്ടി എല്ലാ വശയും കളഞ്ഞ് ആരായാലും വഴിമാറി കൊടുക്കില്ലേ? അതുകൊണ്ട് പത്മിനി മാഡം വാശിയൊക്കെ കളഞ്ഞ് മുത്തശ്ശിയുടെ കൊച്ചുമോളെയും കൂട്ടി ശ്രീമംഗലത്തേക്ക് വരുമെന്ന് എനിക്ക് ഉറപ്പാ. നീയും എന്റെ കൊച്ചുമോള് തന്നെയാ. ഞാൻ മൂത്ത കൊച്ചുമോളല്ലേ, അവളെ ഇളയ കൊച്ചുമോളല്ലേ. മൂത്ത കൊച്ചുമോളായാലും ഇളയ കൊച്ചുമോളായാലും മുത്തശ്ശിക്ക് ഒരുപോലെയാ. പിന്നെ മൂത്ത കൊച്ചുമോളോട് ഇത്തിരി സ്നേഹം കൂടുതലുണ്ട്, അതെന്റെ ഇഷ്ട. പറ്റില്ല എന്ന് പറയാൻ നിനക്ക് പോലും അവകാശമില്ല. ഞാൻ മോഹൻ സാറിന് ഡ്രസ് എടുത്തു വെക്കട്ടെ, ഇനി ഇങ്ങനെ ഒരു അവസരം കിട്ടില്ലല്ലോ. അതൊന്നും നമ്മൾ അങ്ങനെ പറഞ്ഞേ അല്ല, പത്മിനി മാഡം വന്നു കഴിഞ്ഞാ പിന്നെ ഒക്കെ മാഡം ഏറ്റെടുക്കില്ലേ, അതുകൊണ്ട് പറഞ്ഞതാ. അവൾക്കൊരു സങ്കടവും ഇല്ല, കരച്ചിലും ഇല്ല. അതെ, അവളൊന്ന് കരഞ്ഞു കണ്ട ഒരു ആശ്വാസായനെ. ഉള്ളിലെ വിഷമം പുറത്തു കാണിക്കാതിരിക്കാൻ ചിരിക്കുന്നതാണോ എന്ന് ആർക്കറിയാം. സുന്ദരിക്കുട്ടി ഹാപ്പി ആയിട്ട് ഇരിപ്പുണ്ടല്ലോ. ഇന്നെന്താ കഴിച്ചേ? ബ്രെഡും ജാമും. വിശപ്പ് മാറിയോ? വേറെ എവിടെയെങ്കിലും വേദന തോന്നുന്നുണ്ടോ? ഇല്ല, നെറ്റിയിൽ വല്ലാതെ വലിയുന്ന പോലെ തോന്നുന്നു. ആ, അത് സ്റ്റിച്ച് ഇട്ടിരിക്കുന്നോണ്ടാ, ഉണങ്ങാൻ വേണ്ടിയുള്ള വലിച്ചിലാ. ഡോണ്ട് വറി. പ്രീത്തൊന്ന് വലിച്ചുവിട്ടെ. നാളെ ഡിസ്ചാർജ് ചെയ്യട്ടോ, അതോ രണ്ടു മൂന്ന് ദിവസം ഇവിടെ കിടക്കണോ? വീട്ടിൽ പോണോ? നാളെ തന്നെ പോണോ? ആ പോണോ. ഓക്കെ സിസ്റ്റർ. ഇല്ല, എന്തായി മോളെ ഡിസ്ചാർജ് ചെയ്തിട്ട് എങ്ങോട്ടാ കൊണ്ടുവന്നേന്ന് തീരുമാനിച്ചോ? ശ്രീമംഗലത്തേക്കാണോ അതോ മേലിടത്തേക്കോ? ശ്രീമംഗലത്തേക്ക് തന്നെ പോണോന്നാ ഞങ്ങളുടെ ആഗ്രഹം. ബട്ട് അനുവിന്റെ കാര്യത്തിൽ മോഹന്റെ തീരുമാനം എന്താണെന്ന് അറിയണം. എന്താ പത്മിനി, ഇപ്പോഴും ഞാൻ പിടിച്ച മൊയലിന് മൂന്ന് ചെവിയാണെന്നുള്ള മറ്റു നിൽക്കുകയാണോ? ഞാൻ അങ്ങനെ പിടിവാശിയൊന്നും കാണിക്കില്ലായിരുന്നു ഡോക്ടർ, പക്ഷേ എന്റെ മോളുടെ സുരക്ഷയെ ഓർത്ത് മാത്രം ഞാൻ ഇത്രയും സ്ട്രിക്റ്റ് ആയത്. എന്താ മേനോൻ സാറേ, പത്മിനിയുടെ അഭിപ്രായം തന്നെയാണോ മേനോൻ സാറിനും? എക്സാക്ട്ലി. ഞാനിവിടെ വന്നു പോകുന്ന ഒരാളാണെന്ന് ഡോക്ടർക്ക് അറിയാമല്ലോ. വീട്ടിൽ തമ്പുരു മോളെ കൊണ്ട് സ്ഥിരമായിട്ട് നിൽക്കുന്നത് രുക്കും പപ്പിയോ. ചന്ദ്രന്റെ ദത്തുമോളോടെ നിൽക്കുന്നത് തമ്പുരുവിന് സേഫ് അല്ല എന്നാണ് പപ്പിക്ക് തോന്നുന്നതെങ്കിൽ എനിക്കെങ്ങനെ മറിച്ചൊരു ഡിസിഷൻ എടുക്കാൻ പറ്റും? ആസ് എ ഫാമിലി ഫ്രണ്ട് ഞാൻ പറയുന്നത് മോഹനെ ധർമ്മസങ്കടത്തിലാക്കരുതെന്നാ. തമ്പുരുമോളോടുള്ള മോഹന്റെ സ്നേഹം എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാ. ഇടയ്ക്ക് മോഹൻ തമ്പുരുമോളെ കുറിച്ച് എന്നോട് സംസാരിക്കാറുണ്ട്. ഇവളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് മോഹന്, അത് നിങ്ങൾ ഓർക്കണം. മോഹനെ പോലെ തന്നെ ഞങ്ങൾക്കും തമ്പുരുമോളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് ഡോക്ടർ. അതുകൊണ്ട് തന്നെ അനുമോൾ ഉള്ളിടത്ത് തമ്പുരുവിനെ നിർത്താൻ പറ്റില്ല എന്ന് ഞങ്ങൾ പറയണത്. പത്മിനിക്കിപ്പോ എപ്പോഴും മോളെ നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. മോഹന്റെ സങ്കടം എന്താന്ന് വെച്ചാ, ഏട്ടനും ഏട്ടത്തിയമ്മയും അനുമോളെന്ന് വെച്ച് ജീവിക്കുന്നവരാ. ആ നിലയ്ക്ക് ആ കുട്ടിയെ ശ്രീമംഗലത്ത് നിന്ന് പറഞ്ഞുവിടാന്ന് വെച്ചാൽ അവരെങ്ങനെ സഹിക്കുന്നാ? ചന്ദ്രേട്ടനും നിർമ്മലയുടെയും അനുമോളെ സ്വന്തം മോളെ പോലെ വളർത്തുന്നതില് ഞങ്ങൾക്ക് എതിർപ്പൊന്നുമില്ല. പക്ഷെ അത് ശ്രീമംഗലത്താവരുതെന്നേ ഞങ്ങൾ പറയുന്നുള്ളൂ. പിന്നെ ആ കുട്ടിയെ അവരെവിടെ കൊണ്ടുപോയി വളർത്തണം? അവളെ അവളുടെ മാമൻ കൊണ്ടുപോയി വളർത്തിക്കോട്ടെ, ഇല്ലെങ്കിൽ പിന്നെ നിർമ്മലയുടെ വീട്ടിൽ കൊണ്ടുപോയി നിർത്തട്ടെ. ഏട്ടത്തിയുടെ പേരിലാണെങ്കിൽ തറവാട്ടുവക ഭാഗത്തിൽ കിടക്കുന്ന 3 ഏക്കർ ഭൂമിയോളം ഉണ്ട്, അവിടെ ഒരു വീട് വെച്ച് താമസം അങ്ങോട്ടാക്കട്ടെ. എന്തായാലും ഈ വക കാര്യങ്ങളൊക്കെ ഒന്ന് സൂചിപ്പിച്ച് ഡോക്ടർ മോഹനോടൊന്ന് സംസാരിക്കും. അല്ല, ഇത്രയൊക്കെ പറയണോ വേണ്ടോ എന്ന് ഡോക്ടർ തന്നെ തീരുമാനിച്ചാൽ മതി. നിർമ്മലയുടെ ഭൂമിയെ കുറിച്ചൊക്കെ പറയുമ്പോ അത് ഞങ്ങൾ പറഞ്ഞിട്ടാണെന്ന് മോഹന് തോന്നണ്ട. എനിഹോ
ഞാനൊന്ന് സംസാരിച്ചു നോക്കാം. പക്ഷേ കമ്പലിയില്ല. വേണ്ട, മോഹന് മോഹന്റെ ഇഷ്ടം പോലെ ഡിസിഷൻ എടുക്കാം, അതുപോലെ എനിക്ക് എന്റേതായ ഡിസിഷൻ എടുക്കാമല്ലോ. എങ്കിൽ പിന്നെ ഞാൻ അടക്കുന്ന സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ. എന്തായാലും ഡോക്ടർ ഒന്ന് സംസാരിക്കും മോഹനോട്. യെസ്, ആദ്യം മോഹന്റെ തീരുമാനം എന്താണെന്ന് അറിയട്ടെ. അംഗീകരിക്കാവുന്ന വിധത്തിലുള്ള എന്തെങ്കിലും ഡിസിഷൻ ആണെങ്കിൽ നമുക്ക് ആലോചിക്കാം. പക്ഷെ മമ്മി, ആദ്യം ഡോക്ടർ ഒന്ന് സംസാരിക്കട്ടെ പപ്പി, മോഹൻ എന്താണ് പറയുന്നതെന്ന് അറിയട്ടെ. ഓക്കെ, എന്നാ ഞാൻ മോഹനെ ഒന്ന് കാണട്ടെ. ഒരുപാട് കടുംപിടുത്തം വേണ്ട പപ്പി. നോ മമ്മി, ഇവിടെ നമ്മൾ ഒരു കോംപ്രമൈസിന് തയ്യാറായ നമ്മൾ മോഹന്റെയും ചന്ദ്രേട്ടന്റെയും മുൻപിൽ അടിയറവ് പറഞ്ഞതുപോലെയാവും. അതെ, പപ്പി പറഞ്ഞു അതിന് ശരി. നമ്മൾ നമ്മുടെ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കണം. നമ്മൾ ഉറച്ചു നിൽക്കുന്നത് പോലെ മോഹനും ഉറച്ചു നിന്നാ നഷ്ടപ്പെടാൻ പോകുന്നത് നമ്മുടെ തമ്പുരുമോൾക്ക. എന്റെ മോൾക്ക് ഒന്നും നഷ്ടപ്പെടില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ചന്ദ്രേട്ടനോട് പോയി, വീട്ടിൽ പോയിരിക്ക. ഡ്രസ്സൊക്കെ മാറി എനിക്കുള്ള ഡ്രസ്സും കൊണ്ട് വരാന്ന് പറഞ്ഞ് പോയിരിക്ക. ജി കെ ഡ്യൂട്ടി കഴിഞ്ഞു, ഹോസ്പിറ്റലിലെ ഡ്യൂട്ടി കഴിഞ്ഞു. പക്ഷേ തമ്പുരുമോളെ ചെക്ക് ചെയ്യാൻ ചെന്നപ്പോ പത്മിനി ഒരു ഡ്യൂട്ടി ഏൽപ്പിച്ചു. കാര്യം എന്താണെന്ന് മോഹനെ മനസ്സിലായി കാണുമല്ലോ. നാളെ തമ്പുരുമോളെ ഡിസ്ചാർജ് ചെയ്യും. പത്മിനി എടുത്ത തീരുമാനത്തിന് അനുകൂലമായൊരു മറുപടി മോഹന്റെ സൈഡിൽ നിന്ന് ഉണ്ടായാലല്ലാതെ മോളയും കൊണ്ട് ശ്രീമംഗലത്തേക്ക് തിരിച്ചു പോകില്ലെന്ന വാശിയില പത്മിനി. പത്മിനി മാത്രമല്ല, പത്മിനിയുടെ ഡാഡിയും മമ്മിയൊക്കെ അതേ അഭിപ്രായത്തിൽ തന്നെയാ. മോഹന്റെ ഫ്രണ്ട് എന്ന നിലയ്ക്ക് മോഹനോട് ഇതേക്കുറിച്ച് സംസാരിക്കണമെന്ന് പറയുമ്പോ എനിക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ലല്ലോ. അനുമോളെ കുറിച്ച് ജി കെക്ക് അറിയാലോ. ചന്ദ്രേട്ടന്റെയും നിർമ്മലയുടെ ജീവിതം ഇപ്പൊ മുന്നോട്ട് പോകുന്നത് തന്നെ സ്വന്തം മോളെന്ന പോലെ അവർക്ക് സ്നേഹിക്കാനും താലോലിക്കാനും അങ്ങനൊരു പുണ്യജന്മം അവരോടൊപ്പം ഉള്ളതുകൊണ്ട് മാത്ര. അവരുടെ മാത്രമല്ല, ഞങ്ങളുടെ അമ്മ ഇപ്പൊ ജീവിച്ചിരിക്കുന്നത് തന്നെ ശ്രീമംഗലത്ത് അവളുടെ പ്രസൻസ് ഉള്ളതുകൊണ്ടാണ്. അങ്ങനെയുള്ള ആ കുട്ടിയെ അവിടെ നിന്ന് ഇറക്കി വിടണമെന്നാ പത്മിനിയും അവളുടെ മമ്മിയും ഡാഡിയും ഒക്കെ പറയുന്നത്. ഇങ്ങനെ വാശി പിടിക്കുന്നത് അതെങ്ങനെ സമ്മതിച്ചു കൊടുക്കാനാവും? ജി കെ തന്നെ പറയും. എന്താ ഡോക്ടർ, എന്തെങ്കിലും തീരുമാനമായോ? ഞങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഫാമിലി ഫ്രണ്ട് എന്ന നിലയ്ക്ക് വളരെ ഫ്രാങ്ക് ആയിട്ട് ഞാൻ ജി കെയോട് പറയുക, കുടുംബത്തിലെ പ്രശ്നങ്ങൾക്ക് കാരണം മോഹന്റെ വൺ സൈഡഡ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡാ. വൺ സൈഡായിട്ട് തീരുമാനം എടുക്കുന്നത് ഞാനല്ല, നീയും നിന്റെ ഡാഡിയും മമ്മിയോ. ആര് വൺ സൈഡഡ് ആയിട്ട് തീരുമാനം എടുത്തു എന്നാ മോഹനി പറയുന്നത്? ഊരും പേരും അറിയാത്ത ഒരുത്തിക്ക് വേണ്ടി കുടുംബത്തിലെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് ഒരു വിലയും കൽപ്പിക്കാതെ അവളെ വീട്ടിൽ നിറക്കി വിടില്ല എന്നും പറഞ്ഞ് വാശി പിടിച്ച് നിൽക്കുന്നത് മോഹനാണ്. കുടുംബത്തിലെ മറ്റുള്ളവരെന്ന് പറയുന്നത് ആരെയാ? നിന്നെയോ? അതോ നിന്റെ മമ്മിയും ഡാഡിയും ഉദ്ദേശിച്ചാണോ? അവർക്കൊക്കെ എന്റെ ഫാമിലിയിൽ എന്ത് കാര്യം? സത്യത്തിൽ ശ്രീമംഗലത്ത് നിന്ന് ആദ്യം ഇറക്കി വിടേണ്ടത് നിന്റെ മമ്മിയും ഡാഡിയാ. ജി കെ കേട്ടല്ലോ, ആദ്യം ഇറക്കി വിടേണ്ടത് എന്റെ മമ്മിയും ഡാഡിയാണെന്ന്. അല്ലാതെ പുരുത്തം കെട്ടവളെ ഇറക്കി വിടാൻ തയ്യാറല്ലാന്ന് മനസ്സിലായോ? അവളെയും കൊണ്ട് സഹിക്കാവുന്നതിനും ക്ഷമിക്കാവുന്നതിനും അപ്പുറമായി. ഇപ്പോഴാണെങ്കിൽ എന്റെ മോളെ കൊല്ലം വരെ നോക്കി അവള്. പത്മിനി, അവള് ചെയ്യാത്ത കാര്യത്തിന് വെറുതെ പഴി ചാരരുത്, ഈശ്വരം പൊറുക്കില്ല. അറിയാം, അവൾ എന്ത് ദുഷ്ടത്തരം ചെയ്താലും മോഹനും ചന്ദ്രേട്ടനും ഒക്കെ അവളെ ഫേവർ ചെയ്തേ സംസാരിക്കുള്ളൂ. അവളാണ് സ്റ്റെപ്പിന് മുകളിൽ നിന്ന് തള്ളിയിട്ടതെന്ന് ഡേ ജി കെയും കൂടി ഉള്ളപ്പോഴല്ലേ തമ്പുരുമോള് പറഞ്ഞത്. ഒരു കാര്യം ഞാൻ തീർത്ത് പറഞ്ഞേക്കാം, തമ്പുരുമോളെയും കൊണ്ട് ഞാൻ ശ്രീമംഗലത്തിന്റെ പടി കടക്കണമെങ്കിൽ അനുമോൾ അവിടെ ഉണ്ടാവരുത്. ദിസ് ഈസ് മൈ ലാസ്റ്റ് വേർഡ്.
കൂട്ടുകാരനോടെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക ഡോക്ടറെ. അവള് തമ്പുരുമോളെ മുന്നിൽ നിർത്തി എന്നെ വരുതിയിലാക്കാൻ നോക്കുക. ഇത് അവളായിട്ട് കളിക്കുന്ന കളിയല്ല, അവളെ കൊണ്ട് കളിപ്പിക്കുന്ന കളിയുടെ ഒടുവിൽ ആര് ജയിക്കുമെന്ന് കാത്തിരുന്ന് കാണാം. വാതിൽപ്പടി കടക്കാൻ എന്നെ അനുവദിക്കില്ലല്ലോ. അതൊക്കെ മാറും മോളെ. എന്തായാലും മോടെ സങ്കടം മാറിയല്ലോ. വരുന്നിടത്ത് വെച്ച് കാണാന്നുള്ള തീരുമാനം എടുത്തത് നന്നായി. പത്മിനിമാരുടെ ഒടുവില് പവനായി ശവമായി എന്ന് പറഞ്ഞതുപോലെ ആവോ? അതോ ഞാൻ എവിടെ നിന്ന് ഇറങ്ങിയ പറ്റുള്ളൂ എന്ന് വാശി പിടിച്ച് നിക്കോ? അല്ല, അത്രയ്ക്ക് വാശി പിടിക്കുകയാണെങ്കിൽ ഞാൻ അങ്ങ് തോറ്റു കൊടുത്തേക്കാം. എന്ന് വെച്ചാ? ഞാൻ പോണെങ്കിൽ പൊയ്ക്കോളാം. ഞാൻ കാരണം ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത്, അതെനിക്ക് സങ്കടമാവും. നീ ഞങ്ങളെ വിട്ടുപോവാനോ? എവിടേക്ക്? നീ ഇല്ലാതെ ഞങ്ങൾ എങ്ങനെ ജീവിക്കും മോളെ? അതൊക്കെ നമുക്ക് തോന്നുന്നതാവല്ലേ. എന്റെ അമ്മ ഇല്ലാത്തൊരു ലോകത്ത് എങ്ങനെ ജീവിക്കുമെന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ലായിരുന്നു. ഇപ്പൊ കണ്ടില്ലേ, എന്റെ അമ്മ ഇല്ലാതെ ഞാൻ ജീവിക്കല്ലേ. മോളെന്താ ഇങ്ങനെയൊക്കെ പറയണേ? ഇങ്ങനൊന്നും ചിന്തിക്കല്ലേ മോളെ, കേട്ടിട്ട് തന്നെ നെഞ്ചിനകത്തൊരു നീറ്റല് തോന്നുക. വേണ്ട, നെഞ്ച് നീറ്റണ്ട. ഞാൻ വെറുതെ പറഞ്ഞതാ വല്ലിച്ച. ഞാൻ ഹാപ്പിയാ, ഇത്ര സ്നേഹമുള്ള വല്ലിച്ചനെ വല്യമ്മയും കിട്ടി, മുത്തശ്ശിയെ കിട്ടി, അച്ഛനെ കിട്ടി, ശ്രീമംഗലത്തെ കൊച്ചുമോളായിട്ട് അംഗീകാരം കിട്ടി. ഇത്രയൊക്കെ പോരെ എനിക്ക് ഹാപ്പിയാവാൻ. ഇങ്ങനത്തെ വർത്താനൊന്നും പറയണ്ട മോളെ. തമ്പുരുവിന്റെ പത്മിനിയുടെ കാര്യം മോഹൻ നോക്കിക്കോളും. ആശുപത്രിയിൽ വന്ന് തമ്പുരുമോളെ കാണണമെന്നുണ്ട്. പക്ഷെ ഞാൻ വന്ന പത്മിനിമാടോ രുക്മിണിമാടോ ഒക്കെ ബഹളം ഉണ്ടാക്കില്ലേ? അതുകൊണ്ട് വേണ്ട. തമ്പുരുമോള് നാളെ ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്? പിന്നെ തമ്പുരുമോൾക്കും പത്മിനി മാഡത്തിനും രുക്മിണി മാഡത്തിനുള്ള ഡ്രസ്സ് അതൊക്കെ തമ്പുരുവിന്റെ ഗ്രാൻഡ്പ എടുത്തോണ്ട് പോയി കൊടുത്തോളും. ആ, തമ്പുരുവിന്റെ ഗ്രാൻഡ്പ എടുത്തോണ്ട് കൊടുത്തോളും അല്ലേ. എന്നാ പിന്നെ നമുക്ക് ഈ മുറിയിൽ നിറങ്ങാം. പുറമേ വലിയ ഹാപ്പി ആയിട്ട് കാണിക്കുന്നുണ്ടെങ്കിലും അവളുടെ ഉള്ളിൽ സങ്കടമുണ്ട്. സൂക്ഷിച്ചോളണം. വല്യച്ഛൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ? ഇത്ര ചെറുപ്പത്തില് എന്തൊക്കെ പരീക്ഷണങ്ങൾ കടന്നവളാ നീ. ഇതും അതുപോലെ മറികടക്കണം. അതിനുവേണ്ടി മനസ്സിന് ധൈര്യം കൊടുക്കണം കേട്ടോ. ശരി വല്യച്ഛ, ഞാൻ പറഞ്ഞില്ലേ എല്ലാ കാര്യവും ഞാൻ എന്റെ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. നന്നായി. എന്നാ വല്യച്ഛ ഇറങ്ങട്ടെ. ശരി. ഞാൻ കൊണ്ടുപോയാക്കാം ചന്ദ്ര സാറേ. വേണ്ട സുദേവ, ഞാൻ പൊയ്ക്കോളാം. വാശി പാടില്ലെന്ന് എല്ലാവരും പറയും, പക്ഷെ ആരും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. എപ്പോഴും നമുക്ക് തോറ്റുകൊടുക്കാൻ പറ്റില്ലല്ലോ സുദേവ. വല്ലപ്പോഴൊക്കെ നമുക്കും ചില ജയങ്ങൾ വേണ്ടേ? തൽക്കാലം നീ ഒരു ഓട്ടോ ഓടിക്ക. ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, തനൊന്ന് മോളോടൊപ്പം കിടന്നാ മതി. ശരി. പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, തനൊന്ന് മോളോടൊപ്പം കിടന്നാ മതി. ശരി.
മോഹൻ ഇവിടെ വന്നിരിക്കയാണോ? റൂമിൽ നോക്കിയപ്പോഴും കണ്ടില്ല. എന്താ കാര്യം? അല്ല, ഓർഡർ ചെയ്ത ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്. മോഹനുള്ള ഫുഡ് ഞങ്ങളുടെ റൂമിലാണ് കൊണ്ടുവന്നത്. ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. കഴിക്കാൻ വരുന്നില്ലേ? ഞാൻ കഴിച്ചോളാം. ഒരുപാട് ലേറ്റ് ആയാൽ പിന്നെ വേസ്റ്റ് ബോക്സിൽ എടുത്തിടാനേ കൊള്ളാവൂ. അത് എന്റെ റൂമിലേക്ക് എടുത്തു വെച്ചോ. പപ്പി. അനുമോളുടെ കാര്യത്തിൽ ഇപ്പൊ ഒരു തീരുമാനം എടുക്കാൻ എനിക്കൊരു അവകാശമില്ലെന്ന് എനിക്കറിയാലോ. ആര് പറഞ്ഞു അവകാശമില്ലെന്ന്? അവളെ ഇപ്പൊ ദത്തെടുത്തിരിക്കുന്ന ഞാനോ ചന്ദ്രേട്ടനോ അല്ല, ശ്രീമംഗലത്തിലെ തറവാട്ടമ്മയാ, ഞങ്ങളുടെ അമ്മ. അതുകൊണ്ടെന്താ അവളെ ശ്രീമംഗലത്തു നിറക്കി വിടണമെന്ന് മോഹൻ പറഞ്ഞ അമ്മ കേൾക്കാതിരിക്കോ? വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടി അവള്. നമ്മുടെ മോളെ ഇതുപോലെ ഇറക്കി വിടണമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ നമ്മുടെ ഫീൽ എന്തായിരിക്കുമെന്ന് നീ ഒന്ന് ആലോചിച്ചു നോക്ക്. മോഹൻ അവളെയും നമ്മുടെ മോളെയും ഒരേ തട്ടിൽ വെച്ച് അളക്കരുത്. അവളൊരു നാടോടിയാ. നാടോടികൾക്ക് അങ്ങനെ സ്ഥിരമായിട്ട് ഒരിടത്ത് തങ്ങുന്ന സ്വഭാവം ഇല്ലാന്നറിയാലോ. നീ ഒരു അമ്മയല്ലേ, ഇതുപോലെ സെൽഫിഷ് ആയിട്ട് സംസാരിക്കാൻ നിനക്ക് എങ്ങനെ കഴിയുന്നു? അതെ, ഞാൻ സെൽഫിഷ് ആണ്. സ്വന്തം മോളുടെ കാര്യം വരുമ്പോ ഏതൊരമ്മയും സെൽഫിഷായി പോകും മോഹൻ. പക്ഷേ ഇത് വേണ്ട മോഹൻ. എന്നെ എന്തെങ്കിലും പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിച്ച് അനുമോളെ ശ്രീമംഗലത്ത് തന്നെ പിടിച്ചു നിർത്താമെന്നാണ് മോഹൻ കരുതുന്നതെങ്കിൽ അത് നടക്കില്ല. എന്റെ തീരുമാനത്തിൽ നിന്ന് ഞാൻ മാറുന്ന പ്രശ്നമില്ല. മോഹന് നമ്മുടെ മോളെയാണോ വേണ്ടത്, അതോ നാടോടിയായ അനുമോളെയാണോ വേണ്ടതെന്ന് ആലോചിച്ച് തീരുമാനിക്കും. കൊടത്തിന്ന് തുറന്നുവിട്ട ഭൂതത്തിന്റെ അവസ്ഥയായിപ്പോ കല്യാണിക്ക്. ആക്സിഡന്റിന്റെ പേരും പറഞ്ഞ് കല്യാണി പത്മിനി രുക്മിണിയും ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ടിരിക്കുക. മോഹനോട് ചിത്തരമംഗലം പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് പറഞ്ഞൊരു നോട്ടീസ് വന്നിട്ട് മോഹൻ അന്ന് ഹാജരാകുമെന്ന് വാശി കാണിച്ചപ്പോ നമ്മള് മുഖ്യ കേസല്ലേ അത്. അതിന്റെ പേരില് സസ്പെൻഷനും കുറെ നാൾ കിട്ടി എനിക്ക്. ആ കേസിന്റെ കാര്യമല്ലേ വിശ്വട്ട ഇപ്പൊ പറഞ്ഞത്? എക്സാക്ട്ലി. ഇടയ്ക്കൊരു ദിവസം പപ്പി എന്നെ വിളിച്ച് ആ സ്ത്രീയുടെ ഫോട്ടോ ഒന്ന് വാട്സാപ്പിൽ ആവശ്യപ്പെട്ടപ്പോ ഫോട്ടോ ഞാൻ അയച്ചു കൊടുത്തു. അതിന്റെ പുറകെ പോകണ്ടെന്ന് ഞാൻ വാൺ ചെയ്തതു. പക്ഷേ അതിന്റെ പുറകെ അന്വേഷിച്ചു ചെന്ന് കുടുക്കിച്ചാടിയതല്ലേ? അതെ ജയ. ഇപ്പോ ആ കേസ് കുത്തിപ്പൊക്കിക്കൊണ്ട് വരാതിരിക്കാൻ 5 ലക്ഷം രൂപയാ കല്യാണി ചോദിക്കുന്നത്. ഇതാ പപ്പിക്കും ചേച്ചിക്കുള്ള കുഴപ്പം. ചെയ്യരുതെന്ന് പറയുന്നതേ ചെയ്യൂ. അതിബുദ്ധിയുള്ള പൊന്മാൻ കുളത്തിന്റെ വക്കത്തെ മുട്ടയിടൂ എന്ന് പറഞ്ഞ പോലെ. എന്നിട്ടിപ്പോ എന്തായി? 5 ലക്ഷം കൊടുത്തോ? ഏയ്, 50,000 കൊടുത്ത് ഒതുക്കാനൊരു ശ്രമം നടത്തി നോക്കി. പക്ഷെ ആ കാശ് വാങ്ങിച്ചെടുത്ത് അത് അഡ്വാൻസ് ആയിട്ട് കരുതിയാ മതി, ബാക്കി 4.5 ലക്ഷം കിട്ടിയാലേ പോകുന്നു പറഞ്ഞു. പപ്പി രുക്മിണി ഇപ്പോ ചെകുത്താനും കടലിനും ഇടയിൽപ്പെട്ട അവസ്ഥയില്ല. ഒരു കാര്യത്തിനൊരു തീരുമാനമായി. അവരെന്തായാലും മഹിയുടെ ആളല്ല. പപ്പിയും ചേച്ചിയും അവരെ പേടിക്കുന്നതിന്റെ കാരണം ഇതാണ്, ഈ ആക്സിഡന്റ് കേസ്. യെസ്, അതെ ജയ. വെറുതെ അല്ല, എപ്പോ കാണുമ്പോഴും പപ്പി ഒരു ടെൻസഡ് അവസ്ഥയിലായിരിക്കും. എങ്ങനെ അല്ലാതിരിക്കും? ഒരു വശത്ത് മഹിയെക്കുറിച്ചുള്ള വേവലാതി, മറുവശത്ത് ആക്സിഡന്റിനെ കുറിച്ചുള്ള പേടി. ഇതിനിടയ്ക്ക് കല്യാണിയെ പോലുള്ള ഭൂതങ്ങളുടെ ശല്യവും ഒക്കെ മമ്മി മോളും കൂടെ സ്വയം വരുത്തി വെച്ചതാ. ഒന്നും എന്നെ അറിയിക്കാതെ ഉള്ളിൽ മൂടി വെച്ച് ഇപ്പൊ പുകഞ്ഞു കത്താറായപ്പോ എന്നോട് പറയാതെ നിവൃത്തിയില്ലാതായതുകൊണ്ടാ എന്നെ വിളിച്ചു വരുത്തിയ. ഇനിയിപ്പോ ഇതിനൊരു തീരുമാനമാകാതെ എനിക്ക് തിരിച്ചു പോകാനും പറ്റില്ലല്ലോ. അല്ല, ഈ കല്യാണി എന്നുള്ള പേര് അവരുടെ ഒറിജിനൽ പേര് തന്നെയാണോ എന്ന് വിശ്വട്ടം ചോദിച്ചോ? അല്ല, ഈ കല്യാണി എന്നുള്ള പേര് അവരുടെ ഒറിജിനൽ പേര് തന്നെയാണോ എന്ന് വിശ്വട്ടം ചോദിച്ചോ? അത് ചോദിക്കാൻ ഞാൻ വിട്ടുപോയി. ഓക്കെ ഓക്കെ, വിശ്വട്ടം ടെൻഷൻ അടിക്കണ്ട, നമുക്ക് കണ്ടുപിടിക്കാം. പിന്നെ തൽക്കാലം കാശ് കൊടുക്കാനൊന്നും നിൽക്കണ്ട, കേസിന്റെ പഴയ ഫയൽ കിട്ടുമെന്ന് ഞാൻ നോക്കട്ടെ. എനിക്ക് അതൊന്ന് ഇമ്മീഡിയറ്റായിട്ട് ട്രൈ ചെയ്യും. ആ കേസിന്റെ ഡീറ്റെയിൽസ് ഒന്ന് തപ്പിയെടുത്ത് കിട്ടാവുന്നിടത്തോളം ഡീറ്റെയിൽസ് എനിക്ക് തരണം ചെയ്യാം. ഞാനൊന്ന് നോക്കട്ടെ. എന്തായാലും കല്യാണി അവിടുന്ന് കടന്നു കളയാൻ നോക്കണം. അതില്ല, അങ്ങനെ പെട്ടെന്നൊന്നും കല്യാണി കടന്നു കളയില്ല. ബാക്കി 4 ലക്ഷം കിട്ടാതെ പോകില്ല. അങ്ങനെയല്ല വിശ്വട്ട, ഇത്രയും ക്രിമിനൽ ബുദ്ധിയുള്ള കക്ഷികൾക്ക് അപകടം മണത്തറിയാനുള്ള കഴിവ് കൂടും. നമ്മൾ അവരെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ടെന്നൊരു സൂചന കിട്ടിയാൽ രക്ഷപ്പെട്ടു കളയും. 4.5 ലക്ഷത്തേക്കാൾ വലുതല്ലേ സ്വന്തം തടി. എന്തായാലും ഞാൻ ആ കേസിന്റെ പഴയ ഫയൽ ഒന്ന് തപ്പിയെടുക്കാം. വിശ്വട്ടം ധൈര്യമായിട്ടിരിക്കേ. വാ, പോവാ. ശരി. Thank you.
സിസ്റ്റർ ആയിരിക്കും. ഇനി ഇഞ്ചക്ഷൻ വേണ്ടെന്ന് പറ മമ്മി. യെസ് കമൻ. ഗണേശ, നാളെ മുതൽ നിന്നെ ഒരുക്കാനും വിളക്ക് കൊളുത്താനും ഒന്നും ഞാൻ ഉണ്ടാവില്ല. എന്നോട് പിണങ്ങരുത്.